നമ്മളിതേണ്ട് ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കത്തി കരിഞ്ഞു പോകുന്ന പോലത്തെ ഒരു വെയിലാണുള്ളത്. ചട്ടി പോലത്തെ ഒരു ഹെൽമെറ്റും വെച്ചിട്ട് നമ്മളിങ്ങനെ പോകുന്നുണ്ട്. ബാക്കിലിരുന്ന് പ്രവസനമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മക്കളെ ഈ വെയിൽ ഒരു ഒന്നൊന്നര വെയിലാണ് കേട്ടോ. ഇപ്പം രാവിലെ ഏകദേശം 9:30 ആയിട്ടുള്ളൂ. ഇത്ര നേരത്തെ ഈ വെയിലും കൊണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഈ കാര്യമുണ്ട്. നമ്മൾക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്ത് കുറച്ച് രാവിലെ പോയെങ്കിലേ നമുക്ക് സമാധാനപരമായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ അവിടെ തിരക്ക് കുറവുണ്ടാവുള്ളൂ. ബിക്കോസ് അത്രയും തിരക്കുള്ളൊരു ഒരു 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 എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണത്. യുവാനൊക്കെ രാവിലെ 7:30 തന്നെ എഴുന്നേറ്റ് വന്നിട്ടുള്ളതുകൊണ്ട് ഇതാ നല്ല ഉറക്ക മൂഡിലാണ് കേട്ടോ ഉള്ളത്. ആദ്യം ഫ്രണ്ടിലാണ് ഇരുന്നോണ്ടിരുന്നത്, പിന്നെ ഉറങ്ങി വീഴാൻ തുടങ്ങിയപ്പോൾ പുറകിലിരുത്തി. അപ്പം ഭക്ഷണമൊന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം നമ്മളിതാ ഇവിടെ ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിലേക്ക് ഈ ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് ഇനി ഒരു 1 km മാക്സിമം ഉള്ളൂ. അപ്പം ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ വീഡിയോയോട് പോകും. എല്ലാം കഴിയുമ്പോഴത്തേക്കും ക്ഷീണിച്ച അവശ്യമായി പോകും. അപ്പം ഇതാ ഇവിടെ ഒരാൾ ഫുഡൊന്നും കഴിക്കുന്നില്ല, പക്ഷേ ഇതാ ഈ ചേറിൻ്റെ മേലെയും ഇതുപോലെ തന്നെ ഇരുന്ന് ഉറങ്ങുകയാണ്. ഇരുന്നല്ല, ചേറിൻ്റെ സീറ്റിൻ്റെ മേലെ തല ഇങ്ങനെ വെച്ച് ചെരിഞ്ഞ് കിടന്നുറങ്ങാം. അപ്പം ഇതാ നമ്മുടെ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മളുള്ളത് കണ്ണൂർ മാട്ടൂൽ സെൻട്രൽ ബീച്ചിലാണ്. അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. യെസ്, പെറ്റ് സ്റ്റേഷൻ, അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഇതാ നല്ല രാവിലെയാണ്. ഇവർ അവരുടെ അനിമൽസിനൊക്കെ ഇങ്ങനെ മേയ്ക്കാനൊക്കെ വിട്ടിട്ട് വരുന്നുള്ളൂ കേട്ടോ. സ്റ്റേഷനിലോട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ തേർഡ് ടൈം ആണ് കേട്ടോ നമ്മൾ ഈ പെറ്റ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാൻ ഇരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുമ്പ് വന്നതിനെക്കാട്ടും ഒരുപാട് 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 ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ വീഡിയോസിൽ പല വീഡിയോസിലൊക്കെ കണ്ടു വന്നു. അപ്പോൾ നമുക്കും കൂടി അത് കാണാനും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളെ ലക്ഷ്യം അല്ലേ. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഈ എരിപൊരു വെയിലത്ത് വന്ന് നിൽക്കുന്നത്. മിക്കവാറും ഇതെല്ലാം കഴിയുമ്പോഴത്തേ ഞാൻ കരിക്കട്ട പോലെയാവും. ഓ, അല്ലെങ്കിൽ ഭയങ്കര കളറാന്ന് എനിക്ക്. അങ്ങനെതാ നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്തു. അന്നത്തെ ദിവസം അവിടുത്തെ ഫസ്റ്റ് ടിക്കറ്റ് നമുക്കാണ് അവർ സെയിലാക്കിയിരിക്കുന്നത്. ഗൈസ്, ഈ 150 rupees എന്ന് പറയുന്നത് അതിനകത്തേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല, പ്ലസ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവർ ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാടില്ല ഒന്ന് രണ്ട് ആക്ടിവിറ്റീസൊക്കെ അടക്കം ഉള്ള ഫീ ആണ്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ എൻട്രൻസ്. ഇതൊക്കെ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഭയങ്കര ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഒരുപാട് 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 എന്താ പറയുക, ആ ലുക്ക് തന്നെ മാറിപ്പോയി. ഇപ്പം പെറ്റ് സ്റ്റേഷൻ മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് കണ്ടത് തന്നെയാണോ ഇത് എന്ന് തോന്നിപ്പോവും. അത്രയും ചേഞ്ചസ് അവർ വരുത്തിയിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇതാ ഇതിനകത്ത് കാണുന്നത് സ്കോർപ്പിയനാണ്. ആഫ്രിക്കക്കാരനായിട്ടുള്ള ഒരു എംപറർ സ്കോർപ്പിയൻ, പിന്നെ ഒരു ഇറാൻകാരനായിട്ടുള്ള ഒരു പല്ലി പോലത്തെ ഒരു ജീവി, എന്താണെന്ന് അറിഞ്ഞില്ല. പിന്നെ അതാ ഇവരാണ് വുഡ് ഡക്സ് എന്ന് പറയുന്നത് കേട്ടോ. വുഡ്ഡക്സ് ഇവരെ എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഡക്സാണ്. ഇതൊക്കെ കണ്ടോ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിൽ ഈ കല്ല് പാറക്കെട്ടുകൾ അങ്ങനെയൊക്കെ ഒരു എന്താ തീമിലാണ് ഇപ്പോൾ ഇവർ ഇതിൻ്റെ മൊത്തം ഒരു ലുക്ക് തന്നെ ആക്കി മാറ്റിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഈ കാണുന്ന വഴിയിലൂടെയാണ് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഈ ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ തന്നെ കാണുന്നത് കുറച്ച് അക്വാറിയംസ് ആണ്. ഇപ്പോൾ ഇതാ ഈ ടാങ്കിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് അരാപൈമ, വേൾഡ്സ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ഫിഷ് ആണ് അരാപൈമ എന്ന് പറയുന്നത്. 3 meters വരെ ഇത് നീളം വയ്ക്കും. ആൻഡ് സൗത്ത് അമേരിക്കയാണ് ഇവരുടെ ഒറിജിൻ. ഇവർ നമ്മളുടെ ഒരു ഫേവറേറ്റ് ആനിമലാണ് കേട്ടോ. ഒരുപാട് നാളും ഒറ്റിയിട്ടുള്ളതാണ്. ഇത് ഈ കാണുന്നവരാണ് ബംഗാൾ ക്യാറ്റ്സ്. ഏഷ്യൻ ലെപ്പാർഡ് ക്യാറ്റിൻ്റെയും ഡൊമസ്റ്റിക് ക്യാറ്റിൻ്റെയും ഒരു ക്രോസ് ബ്രീഡാണ് ഈ ബംഗാൾ ക്യാറ്റ്സ് എന്ന് പറയുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എന്താ പറയുക ക്യാരക്ടറാണ് ഈ ബംഗാൾ ക്യാറ്റ്സിന് കേട്ടോ. കാണുന്ന പോലെ പുലിയുടെ പോലത്തെ സ്വഭാവമൊന്നുമില്ല, രൂപം മാത്രമേ പുലിയുടേതുള്ളൂ.
ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഒരു നീളക്കന് ഏരിയ കംപ്ലീറ്റ് ബേർഡ്സ് ആണ് കേട്ടോ. പല ടൈപ്പ് ബേർഡ്സ് ഉണ്ട്, ഇതാക്കണ്ടോ, നമ്മുടെ ആഫ്രിക്കൻ വൈൽഡ് പാരറ്റ് മുതലുള്ള പല പല ടൈപ്പിലുള്ള ബേർഡ്സിനെയും ഉള്ള നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതാ ഇവിടെ കണ്ടോ, നല്ല അടിപൊളി ബ്ലാക്ക് അരയൻ ഉണ്ട് കേട്ടോ. അരയണ മാത്രല്ല, നല്ല അടിപൊളി ഡക്സും ഉണ്ട്. പിന്നെ അതാ കുഞ്ഞു കുഞ്ഞു കിളികൾ, എന്ത് രസാലേ കാണാൻ, നല്ല അടിപൊളി റെഡ് തലയും ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഒരു കിളി. പിന്നെ ഇതാ അതുപോലെ ഒരുപാട് ഒരുപാട് ബേർഡ്സ് ഉണ്ട് കേട്ടോ, എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഏതായാലും നമുക്ക് എല്ലാത്തിനെ ഇങ്ങനെ കണ്ട് കണ്ട് ആസ്വദിച്ചുകൊണ്ട് പോകാം. ഒരു വലിയൊരു ഏരിയ കംപ്ലീറ്റ് ബേർഡ്സ് ആണ് കേട്ടോ. ഇവരിതിനകത്ത് വൈൽഡ് ആനിമൽസിനൊന്നും ഒരു ഇതിനകത്ത് കീപ്പ് ചെയ്യുന്നില്ല, അത് മറ്റൊരു കാര്യം. ഫുള്ള് പെറ്റ്സ് ആയിട്ടുള്ള ബേർഡ്സും പെറ്റ്സ് ആയിട്ടുള്ള ആനിമൽസിനെ മാത്രമേ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റൂ. ഇതാ ഗ്രേ പാരറ്റ്, നല്ല ഭംഗിയുള്ള ഗ്രേ പാരറ്റ് കേട്ടോ. അതിൻ്റെ ടെയിലും ഒക്കെ ഒന്ന് രസമല്ലേ കാണാൻ, ഒരു ഹൈഡ് ചെയ്തിട്ട് ഒരു റെഡ് കളർ ടെയിലും ബാക്കിയൊക്കെ ഗ്രേ കളർ. നമുക്ക് ടിക്കറ്റിൻ്റെ കൂടെ അവർ കുറച്ച് ഫിഷിൻ്റെ ഫുഡ് തന്നിട്ടുണ്ട് കേട്ടോ, ഒരു കുഞ്ഞ് പാക്കറ്റിലാക്കിയിട്ട്. ഇത് കുറച്ച് അപ്പുറത്തുമ്പം നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ പെറ്റ് സ്റ്റേഷൻ്റെ പല വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, നമുക്ക് വൈറ്റ് ഫിഷിന് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നടന്ന് നടന്ന് ആ ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം, നല്ല രസമായിരിക്കും. ഈ കാണുന്ന ബേർഡ്സിനെ കണ്ടോ, അവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് നെസ്റ്റ് ഇവരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മരത്തിൻ്റെ പോലത്തെ ശാഖകയുടെ മേരെയായിട്ട് കുറച്ച് നെസ്റ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ തൊട്ടടുത്ത് തന്നെ വേറൊരു കുഞ്ഞു ബേർഡ്സ്, അതിന് ഇതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ കൂടുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിനകത്തുള്ള ബേർഡ്സിനായാലും അനിമൽസിനായാലും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ അതായി കാണുന്നതാണ് മിനിയേച്ചർ ഹോൾസ്, അമേരിക്കക്കാരനാണ്. ഇത് ഇത്ര വലുപ്പം വെക്കും, ഇതായിരിക്കും ഇതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത്. കാണാൻ നല്ല ക്യൂട്ടാണ്. ഇവിടെ ഇതാ ഒരു ഷീപ്പ് ഉണ്ടായി, ഒരു ബ്ലാക്ക് ഷീപ്പ്. ഇതിങ്ങനെ കൂടിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇങ്ങനെ മുഖമിട്ട് നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർക്ക് കൊടുക്കാനുള്ള ഫുഡൊന്നും നമുക്ക് നമ്മുടെ കയ്യിൽ അവർ തന്നിട്ടില്ല. പിന്നെ ഇതാ ഇവിടെ ഉള്ളത് ഒരു പുങ്ങനൂർ കവ് എന്ന് പറഞ്ഞിട്ട് ഒരു മിനിയേച്ചർ കവ് ആണ് കേട്ടോ. അതിപ്പോൾ അതിനകത്തുള്ള അത് സർപ്രൈസ് ആണ്, കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചുതരാം. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ട്, ലൈക്ക് നമുക്ക് പ്രെയർ ഹാളൊക്കെ ഇതിനകത്ത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലേഡീസിനും ജെൻസിനൊക്കെ ആയിട്ട്. പിന്നെ ഇതാ ഇവരാണ് നമ്മുടെ ആസ്ട്രിച്ച് കേട്ടോ. ഇത് കുഞ്ഞാണെന്ന് തോന്നുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിൽ അതിൻ്റെ വലുതുണ്ട്. ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഓസ്ട്രിച്ച്, അതായത് മരണപ്പെട്ടു പോയിട്ടുള്ള ഉമ്മുഗുൽസു എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇല്ല അവിടെ, ഇപ്പോൾ ഇത് പുതിയ കക്ഷികളാണ് കേട്ടോ. അപ്പോൾ അവർ അതുള്ള സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ദാ ഇവിടെ ഇഗ്വാനാസിനൊക്കെ ഇവരിങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ പുറത്ത് തന്നെ കൂട്ടിലൊന്നും ഇടാതെ വെച്ചിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കാം, ഭയങ്കര കാമാണ്. അടുത്തേക്ക് ഇങ്ങനെ ഓടി വന്ന് നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നുമില്ല കേട്ടോ. ഭയങ്കര ഭയങ്കര എന്താ പറയുക, സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ യുവാൻ വരെ തൊട്ട് നോക്കിയിട്ടുണ്ട്. എന്താ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇഗ്വാനിനെ കൈകൊണ്ട് തൊടുന്നത്. ആൻഡ് മൂപ്പർ ഭയങ്കര കൂളാണ്, സെറ്റാണ്. ഈ ഒട്ടകം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം മുതലുള്ള വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെ നമ്മൾ നേരിട്ട് കാണണം. ആൻഡ് ഇതിൻ്റെ ഡെലിവറി വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ ബേബിയാണ്, അതുകൊണ്ട് അവിടെ ഇരിക്കും. എന്താ നീളം നോക്കാൻ നിന്റെ കാലിൽ. ഒട്ടകത്തിനെ ഈ അടുത്ത കാലത്താണ് പെറ്റ് സ്റ്റേഷനിലോട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് അത് പ്രഗ്നൻ്റ് ആയിരുന്നു. ആൻഡ് അതിൻ്റെ ഡെലിവറി വീഡിയോസ് എല്ലാം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു ആ ഒട്ടകത്തിനെയും കുഞ്ഞിനെയും കാണണമെന്നുള്ളത്. ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞു ഒട്ടകത്തിനെ കാണുന്നത് എന്നുള്ളതും കൂടിയാണ് അതിൻ്റെ പുറകിലുള്ള ഒരു ഇൻട്രസ്റ്റ്. വലിയ ഒട്ടകത്തിനൊക്കെ നമ്മൾ ഒരുപാട് ബീച്ചിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ രണ്ട് ടൈപ്പ് ആടുകളൊക്കെ ഉണ്ട്. ഇത് എന്ത് ടൈപ്പ് ആണെന്നുള്ളത് ഞാൻ നോക്കാൻ വിട്ടുപോയി. ആൻഡ് ദാ നമ്മുടെ സർപ്രൈസ് ഇവിടെ നടന്ന് നടന്ന് വരുന്നുണ്ട്, നമ്മുടെ കുഞ്ഞു പശു. ഇതിൻ്റെ പേര് വന്നിട്ട് കണ്ണൻതെങ്ങാണ്ടാണ്. ഭയങ്കര കുഞ്ഞു പശു കേട്ടോ, മിനിയേച്ചർ കൗ. നമുക്ക് കാണുമ്പം തന്നെ എടുത്തോട്ട് പോകാൻ തോന്നുന്നു. ഇങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പശു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവിനെ തന്നെ ഞാൻ മര്യാദയ്ക്ക് തൊടുന്നതും എന്താ പറയുക, ഹഗ് ചെയ്യാനൊക്കെ തോന്നുന്നു നമുക്ക് അതിനെ കാണുമ്പോൾ. അത്ര ക്യൂട്ടായിട്ടുള്ള ഒരു പശു.
യുവാനെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതം കേട്ടോ. ഇതിനെ അവൻ വലിയ പശുവിനെ മാത്രമേ ജനിച്ചിരുന്നവരെ കണ്ടിട്ടുള്ളൂ നമ്മളും. പിന്നെ ഇതാ ഇത് ഇത്ര വലുപ്പേ വെക്കുള്ളൂ എന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനേ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. നമ്മളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. പെറ്റ് സ്റ്റേഷനിൽ വന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മിനിയേച്ചർ കൗവിനെയാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ നമ്മുടെ വരവിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നും കൂടിയാണ് കേട്ടോ ഈ മിനിയേച്ചർ കാവ്. നമ്മൾ വീഡിയോയിൽ കണ്ടപ്പോഴേ ഭയങ്കര ആഗ്രഹമാണ് ഈ മിനിയേച്ചർ കാവ്. അതുപോലെ മിനിയേച്ചർ ഹോഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോങ്കി ഉണ്ട്, ചെറിയൊരു ഡോങ്കി, ആൻഡ് നമ്മുടെ ഒട്ടകം, ഒട്ടകത്തിൻ്റെ ബേബി ഒട്ടകം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇപ്രാവശ്യത്തെ വരവിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളും കൂടിയായിരുന്നു. അപ്പോൾ അതൊക്കെ നിറവേറിയിരിക്കുകയാണ്. നല്ലൊരു സ്പെഷ്യൽ വെറൈറ്റി ആടാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര കട്ടിയുള്ള രോമങ്ങളുള്ള ആട്, ഭയങ്കര നല്ല വലിയൊരു വളഞ്ഞിരിക്കുന്ന കൊമ്പും ഒക്കെയുണ്ട്. ഇതും അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റി ആട് തന്നെയാണ് കേട്ടോ. ഇതിനും നല്ല വലിയ കൊമ്പൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും നമുക്കങ്ങനെ നോർമലി കാണാൻ കിട്ടുന്ന ടൈപ്പ് സാധനങ്ങളൊന്നുമല്ല, വിദേശികൾ തന്നെയാണെന്ന് തോന്നുന്നു. ആൻഡ് ഇതാ ഇവിടെ വലിയൊരു കോഴി. ഇതിൻ്റെ കാല് നല്ല ഹരമുണ്ട് കാണാൻ കേട്ടോ. ഷൂട്ട ടൈപ്പ് കോഴികളാണ്. ഇവാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തരം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അവൻ അതിനെ എടുത്തുകൊണ്ട് പോയേനെ. ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ പെട്ട ഒരാളാണ് മിനിയേച്ചർ ഡോങ്കി. മൂപ്പരും ഭയങ്കര നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാനും ഡോങ്കിനൊക്കെ. പിന്നെ ഈ കാണുന്നത് രണ്ട് സുന്ദരന്മാരായിട്ടുള്ള കുരങ്ങന്മാരാണ്. നമ്മുടെ സാധാ കുരങ്ങല്ല, വിദേശികളാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, മഞ്ഞ കളറ് കയ്യൊക്കെയാണ്. ആൻഡ് ഇവിടെ ഇതാ പെറ്റ് സ്റ്റേഷൻ എന്ന് എഴുതിയിട്ടുള്ള അതിൻ്റെ താഴെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ പ്രധാന ഒരു ആക്ടിവിറ്റി. ഇവിടെയാണ് നമുക്ക് അവർ ആ ടിക്കറ്റിൻ്റെ കൂടെ തന്നിട്ടുള്ള ആ ഇമേജിനകത്ത് കുറേ അനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും ഇമേജ് ഉണ്ട് കേട്ടോ. അതിലുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിന് നമുക്ക് ഇതുപോലെ കയ്യിലും തലയിലും ഒക്കെ വെക്കാം. നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് പാമ്പിനെയാണ്. ഭയങ്കര ധൈര്യം കാണിച്ചു പോയതാണ്. സത്യം പറഞ്ഞാൽ നെഞ്ഞിങ്ങനെ ചപ്പടപ്പടപ്പടപ്പടാന്ന് ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്നെക്കാട്ടും ടെൻഷൻ ഇവിടെ യുവാനാണ്. അവർ ഓൾമോസ്റ്റ് കരച്ചിലിൻ്റെ വക്കിലെത്തിയിട്ടുണ്ട് എൻ്റെ തലയിൽ പാമ്പ് കിടക്കുന്ന കണ്ടിട്ട്. ഏതായാലും അഹമ്മദിക്ക് എടുത്ത് തലയിൽ വെച്ച് പോയില്ലേ. ഇനിയിപ്പോൾ ഏതായാലും നല്ല രണ്ട് ഫോട്ടോസ് എടുത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിലുള്ള പേടീനൊക്കെ തൽക്കാലം കടിച്ചമർത്തി രണ്ട് മൂന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ തലയിൽ നിന്ന് അതൂരിയപ്പോൾ എന്നെക്കാട്ടി സന്തോഷം യുവാനായിരുന്നു. അപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അതെന്നെ കടിച്ചു തോന്നുമെന്ന്. ആൻഡ് പിന്നെ നമുക്ക് രണ്ട് ടിക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ചാച്ചുവിൻ്റെ ടിക്കറ്റിൽ ചാച്ചു പിന്നെ എടുത്ത് വെക്കാനും ആക്കാനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അതും കൂടി ഞാൻ തന്നെയാണ് യൂസാക്കിയത്. അപ്പോൾ രണ്ടാമത് ഞാൻ ഇത് ഈ പാരറ്റിനാണ് കേട്ടോ കയ്യിലെടുത്തത്. അതിനെടുക്കാൻ പിന്നെ അങ്ങനെ പേടിയൊന്നുമില്ല, നല്ല കൂളായിരുന്നു. ആ മൂപ്പര് നല്ല കൂളാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ പാരറ്റിന്, വലിയ നഖങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു അതുകൊണ്ട് ചിലപ്പം കൈമുറിയാൻ സാധ്യത ഉണ്ടെന്ന് കരുതി, പക്ഷെ ഒന്നുമില്ല, ഭയങ്കര സേഫാണ് കേട്ടോ. പിന്നെ ഇതാ വീണ്ടും ഇവിടെ കുറേ പല വെറൈറ്റീസ് ഓഫ് ബേർഡ്സൊക്കെ ഉണ്ട്. ഇത് ഡോഗ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുള്ളീനെ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ളതാണ്. ഇവനാണ് റാമോസ്. ആൻഡ് വലിയ സൈസിലുള്ളൊരു ബ്ലാക്ക് നല്ല ഉശിരൻ ഒരു നായയാണ്. വിദേശി തന്നെയാണ്, എല്ലാം വിദേശികൾ തന്നെയാണ് കേട്ടോ. ഇവിടെയുള്ള എല്ലാം അധികവും വിദേശികൾ തന്നെയാണ്. നമ്മുടെ നാട്ടിലുള്ള ഇതിനെ തന്നെ കാണാനാണെങ്കിൽ ഇവിടേക്ക് 150 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ആരും വരില്ലല്ലോ. കണ്ടാൽ നമ്മുടെ നാടൻ നായനെ പോലെ തോന്നിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് എവിടത്തുകാരനാണെന്നൊന്നും ഞാൻ അവിടെ നോക്കിയിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഇതാ മുടിയൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സുന്ദരി പെണ്ണുണ്ട്. ഇവിടെ ഒരു വൈറ്റ് ഡോഗ് അത് വേറെ ഉണ്ട്. ഇതാ സുന്ദരി പെണ്ണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, ഇങ്ങോട്ട് തിരിയുന്നില്ല. പിന്നെ ഇതാ ഇവരാണ് മീർ കാറ്റ്സ്. മാഷാല്ലാ ഭയങ്കര ആക്റ്റീവാണ്. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഓടി കളിക്കുന്നുണ്ട്. ആൻഡ് ഇവർ ആഫ്രിക്കക്കാരാണ് കേട്ടോ മീർ കാറ്റ്സ്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഏകദേശം കീരിയുടെ മാതിരിയൊക്കെ ഉണ്ട് കേട്ടോ ലുക്ക്. ഇവിടെ ഒരു കുഞ്ഞു പോണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു ആമയുണ്ട്. നമ്മളല്ല ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ നമ്മുടെ കോയ് ഫിഷിന് ഫീഡ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫിഷുണ്ട് അതിനകത്ത്. ഇതിന് മുമ്പ് നമ്മൾ കുറേ മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ കോയ് ഫിഷിന് ഫീഡ് ചെയ്യുന്നത് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ മുമ്പാണ്, ഏകദേശം 2 വർഷം മുമ്പാണ്. അപ്പോൾ ഇതാ യുവാനെയും കൊണ്ട് വന്നിരിക്കുകയാണ് ഫസ്റ്റായിട്ട്.
യുവാനാണ് കയ്യിൽ ആദ്യം നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അവിടെ ഒരു ചേച്ചി, അവരും വിസിറ്റ് ചെയ്യാൻ വന്നവരിൽ ഒരാൾ തന്നെയാണ്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, യുവാൻ്റെ കയ്യിൽ ഫുഡ് വെച്ച് കൊടുക്കാനും ഫിഷിന് കൊടുക്കാനും ഒക്കെ. നമ്മൾ കൈയിടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഫിഷ് എല്ലാം കൂടി കൂട്ടത്തോടെ നമ്മുടെ കയ്യിലൂടെ അടുത്തേക്ക് വരാനോ ഫുഡ് കഴിക്കാനോ ഒക്കെ ഫസ്റ്റ് തന്നെ കൈയിടുമ്പോൾ നമുക്ക് പേടി തോന്നും. പക്ഷേ ഉണ്ടല്ലോ, ഭയങ്കര സേഫാണ് കേട്ടോ. ഫിഷിൻ്റെ വിരലിൽ അല്ല, എൻ്റെ വിരൽ ഫിഷിൻ്റെ വായയുടെ ഉള്ളിൽ വരെ കയറിയിട്ടുണ്ട്. പക്ഷെ അത് കടിക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവോ കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല, അത്രയും സേഫാണ്. പക്ഷെ നമുക്കതിങ്ങനെ കൂട്ടത്തോടെ നമ്മുടെ കയ്യിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഒരു പേടിയൊക്കെ തോന്നും. പക്ഷെ നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ആൻഡ് ഇത് നമ്മുടെ എന്താണ് മാമോ സെറ്റ്, അതാണിത്. കണ്ടാലുണ്ടാകുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു മങ്കികളാണ് കേട്ടോ ഈ മാമോ സെറ്റ് എന്ന് പറയുന്നത്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വലിയൊരു ഏരിയ കംപ്ലീറ്റ് പല പല എന്താ പറയുക വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രാവുകളാണ് കേട്ടോ. നല്ല മുഞ്ചത്തിമാരും മുഞ്ചന്മാരുമായിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രാവുകളാണ്. ആൻഡ് ഇവന് കൂട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ് ആ ചേച്ചി. ഓടിപ്പോയി പിടിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അതിനെ തൊട്ട് തലോടിയൊക്കെ ചെയ്തു കേട്ടോ. നല്ല രസമുള്ള കാലിക്കോ വെറൈറ്റിയിലുള്ള പേർഷ്യൻ ക്യാറ്റാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ആൻഡ് കണ്ടില്ല, നല്ല നല്ല ഭംഗിയുള്ള പ്രാവുകൾ. പിന്നെ ഇതാ ഇവിടെ ഫീഡിങ് റൂമൊക്കെ ഉണ്ട് കേട്ടോ, സൗകര്യം. ചെറിയ കുഞ്ഞുങ്ങളായിട്ട് വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് അവർ അത്രയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഫീഡിങ് റൂമൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ വേണമെങ്കിൽ തുറന്ന് കാണിച്ചു തരാം. ഇതിനകത്തൊരു ഫാനും പിന്നെ ഇതാ ഇതുപോലെ എനിക്ക് തന്നെ ഈ ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻ പോലെ ഒരു ഏരിയ ഒക്കെ അവിടെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പെറ്റ് സ്റ്റേഷൻ്റെ നമ്മളുടെ ആദ്യത്തെ വിസിറ്റിൻ്റെ വീഡിയോസ്, നമ്മൾ കോയ് ഫിഷിന് ഫീഡ് ചെയ്യുന്നത് അതെല്ലാം നമ്മുടെ ചാനലിൽ തന്നെ കുറേ മുമ്പത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് പോയിട്ട് കാണാം. ആൻഡ് അപ്പോൾ എനിക്ക് അതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്നത്തെ പെറ്റ് സ്റ്റേഷൻ്റെ രൂപവും ഇന്നത്തെ പെറ്റ് സ്റ്റേഷൻ്റെ രൂപവും തമ്മിലുള്ള ആ ഒരു വലിയൊരു വ്യത്യാസം. ആ സംസാരത്തിനിടയിൽ നമ്മളൊരാളെ കാണിക്കാൻ വിട്ടുപോയിട്ടോ, നേരത്തെ കുറച്ച് ബാക്കോട്ടടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒട്ടും രോമയില്ലാത്തൊരു വെറൈറ്റി ക്യാറ്റ് അവിടെ ഉണ്ട് കേട്ടോ. സ്ഫിങ്സ് എന്നെങ്ങാണ്ടാണ് അതിൻ്റെ പേര് വരുന്നത് കേട്ടോ. അതിന് ഒട്ടും രോമ ഉണ്ടാവില്ല. പിന്നെ ഇതാ ഇവിടെ ഒരാൾ എന്തോ ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പം ലേബർ റൂമിൻ്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന ഭർത്താവിൻ്റെ ഒരു ടെൻഷനിൽ നടക്കുന്നുണ്ട്. എന്താണ് പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നുകൊണ്ട് ഡോറ് തുറന്നാൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ ആ ചേച്ചി ക്ലീൻ ചെയ്യാൻ വേണ്ടി അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് യുവാന് പൂച്ചേനെ കയ്യിലൊന്ന് തൊടണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആ ചേച്ചി നടത്തി തന്നിട്ടുണ്ട് കേട്ടോ. കൂട് തുറന്ന് വന്നു. ഇത് നേരത്തെ ഓടിപ്പോയ മഹാനാണ് ഇവിടെ ഇരിക്കുന്നത്. മൂപ്പർക്ക് പിടിച്ചിട്ട് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. കണ്ണ് തുറക്കുന്ന വരില്ല. ആൻഡ് ഇവിടെ ഇതാ കുറച്ച് തവളകളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ നല്ല കളർഫുൾ ആയിട്ടുള്ള കുഞ്ഞ് മീനുകളാണ് കേട്ടോ ഇതിനകത്തുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. ഇവരുടെ ആ ഒരു ഫുൾ അറേഞ്ച്മെൻറ്റ്, ആ ഒരു ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെയും പിന്നെ നമ്മളതിങ്ങനെ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങളിവിടെ നേരിട്ട് വരുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രയും എന്താ പറയുക, എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു മെയിൻ്റനൻസും പിന്നെ അവരുടെ അതിനകത്തുള്ള അനിമൽസിനോടും ബേർഡ്സിനോടും ഒക്കെ അവർ കാണിക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു നീതി നമുക്ക് അവിടെയുള്ള ഓരോ ജീവികളുടെയും മുഖത്തും അവരുടെ ആ ഒരു ആക്റ്റീവ്നെസ്സും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സാധാരണ നമ്മളൊരു സൂവിലൊക്കെ പോകുമ്പം കാണുന്ന ഇപ്പം പുലി സിംഹം അങ്ങനെയൊക്കെ ഉള്ള അനിമൽസിനൊക്കെ കാണുമ്പോൾ നമുക്ക് മിക്കപ്പോഴും പല സൂവിലും നമുക്ക് കണ്ടിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഭയങ്കര ടയേർഡാണ്, ഭയങ്കര സാഡാണ് അതിനുള്ളിലുള്ള ജീവികളൊക്കെ. പക്ഷെ ഇവിടെ നമുക്ക് അതിൽ നിന്നും ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെയുള്ള എല്ലാ അനിമൽസും ബേർഡ്സും ഒക്കെ ഭയങ്കര ഹാപ്പിയാണെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അത്രയും ഒരു പോസിറ്റീവ് മൂഡ് നമുക്ക് അതിനകത്തു നിന്ന് കിട്ടും. അതിൻ്റെയൊക്കെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇത് നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ അവർക്കതൊരു ഒരു ഇൻകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി മാത്രമായിട്ടുള്ള അവരുടെ ഒരു പാഷൻ്റെ ഭാഗം കൂടിയാണത്. അത്രയും അതിനെ സ്നേഹിച്ച് അതിനെ ഇഷ്ടപ്പെട്ട് അവരുടെ ഓരോരോ ഫീലിങ്സും തൊട്ടറിഞ്ഞ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ ആ മൃഗങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മറ്റൊരു സ്ഥലത്തും നമുക്ക് ഇത്ര ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടില്ല. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എന്താണ് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ ഭാര്യയിൽ എന്നൊരു കവിവാക്യമുണ്ട്.
അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ തെറ്റിപ്പോവും, അത്രയും നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ. ഇവിടെ ഉള്ള ഒരു അനിമലും കൂട്ടിലാണ് എന്നതിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക ടയേർഡ്നെസ് ഒന്നും നമുക്ക് ഇവിടെ ഉള്ള ഒരു ജീവിയുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആയിട്ടുള്ള സാബിർക്ക അതിന് എന്താ പറയുക വലിയൊരു കയ്യടി അർഹിക്കുന്ന ഒരാളാണ്. ഇത് മൂപ്പര് മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അവിടെ ഉള്ള ഓരോ സ്റ്റാഫും അത്രയും ആത്മാർത്ഥമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ്. അപ്പോൾ അതിന് വലിയ എന്താ പറയുക നമ്മൾക്ക് നമിക്കുന്നു ഈ പെറ്റ് സ്റ്റേഷൻ്റെ ടീമിനെ മൊത്തം. ഇതിങ്ങനെ തന്നെ ഇത്ര വൃത്തിയായിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് കുറച്ച് നാൾ ഈ കുറച്ച് മൃഗങ്ങൾ ലൈക്ക് ഇപ്പോൾ വെറും പൂച്ചനെ മാത്രം കുറച്ച് നാൾ പോറ്റിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അവരുടെ മോഷൻ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ സ്മെല്ലൊന്നും ഇല്ലാതെ അത് അത്ര വൃത്തിയായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ അത് ഒരു സിംഗിളായിട്ടുള്ളൊരു ജീവിയല്ല, ഇവിടെ ഒരുപാട് തരത്തിലുള്ള ജീവികളും പക്ഷികളും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത്ര വൃത്തിയായിട്ട് നമുക്കൊരു കൂട്ടിൻ്റെ അകത്തേക്ക് ഇവിടെ ഉള്ള ഒരു കൂട്ടിൻ്റെ അകത്ത് നോക്കുമ്പോഴും നമുക്കൊരു വൃത്തികേട് കാണാൻ പറ്റില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് ക്ലീനാക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്, വലിയ എഫേർട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നതിന് ശരിക്കും അടിപൊളിയാണ് നിങ്ങൾ ആ ഒരു എൻറ്റയർ ടീം. ഇപ്രാവശ്യം നമ്മൾ വരുമ്പോൾ സാബിർഖാൻ്റെ കൂടെയും കൂടി കുറച്ച് ഷോർട്സൊക്കെ എടുക്കണം, വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു വലിയൊരു ആഗ്രഹം കൊണ്ടായിട്ടോ വന്നത്. പക്ഷേ അതിന് പറ്റിയിട്ടില്ല, സാരമില്ല, അടുത്ത പ്രാവശ്യം പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാ ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു ആക്ടിവിറ്റി ഏരിയയിലാണ് കേട്ടോ. ഇവിടുത്തെ ഇവിടെ ഫീ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം പെർ ഹെഡ് 50 rupees വെച്ചിട്ട്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഈ വലിയ കൂട്ടിനകത്ത് കയറിയിട്ട് അവിടെയുള്ള കിളികൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. അവർ നമ്മൾ പറഞ്ഞ് നമ്മുടെ തലയിലും കയ്യിലൊക്കെ വന്നിരിക്കും കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നല്ല രസമാണ്, ഒരുപാട് കിളികൾ ഒന്നിച്ച് പറഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് വന്നിരിക്കുന്നതൊക്കെ നമുക്ക് അങ്ങനെ എപ്പോഴും എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ലല്ലോ. അപ്പോൾ 50 rupees ഒരു ചെറിയ എമൗണ്ടായിട്ട് കണ്ട് ഇത് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, അത്രേ പറയുന്നുള്ളൂ. ഒരുപാട് കുഞ്ഞു കിളികളെ ഇങ്ങനെ ഒന്നിച്ച് കണ്ടപ്പോൾ യുവാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവന് കിളികൾക്ക് ഫുഡ് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് എങ്ങനെ കൊടുക്കണമെന്ന് അറിയില്ല. തൊടാൻ നോക്കുന്നുണ്ട്, കിളി പറന്നു പോകുന്നുണ്ട്, തൊടാൻ പേടിയുണ്ട് എനിക്ക്, പക്ഷേ എന്നാലും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ശരിക്കും നല്ല രസമുള്ള ഒരു കാര്യമാണ് കേട്ടോ. കുറേ കിളികൾ, നല്ല ഭംഗിയുള്ള കിളികൾ കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഈ റെഡ് യെല്ലോ ഗ്രീൻ ഒക്കെ കളർ ഇങ്ങനെ മിക്സ് ആയിട്ട് എന്തോ ഒരു കൊനിയോർന്നോ അങ്ങനെ എന്തോ ആണ് ഈ വെറൈറ്റിയുടെ പേര് കേട്ടോ, ഓർമ്മയില്ല കറക്റ്റ്. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എൻ്റെ ഷോളിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഏതോ ഓരത്തന്നെ എൻ്റെ ഷോളിൽ അപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം പറഞ്ഞുപോയി, ഇതാ ഈ ഒരാൾ മാത്രം ഇനി ബാക്കി ഇരിക്കുന്നുണ്ട്. അവനക്ക് ഞാൻ ഓരോ സീഡായിട്ട് എടുത്ത് കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ എത്ര അടിപൊളിയായിട്ടാണെന്ന് പറയുക, അതിൻ്റെ ആ ഒരു തൊലി കളഞ്ഞ് അത് ഉള്ളിലുള്ള പരിപ്പെടുത്ത് കഴിക്കുന്നത് ഭയങ്കര എന്താ പറയുക സ്കിൽഡ് വർക്കർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഉണ്ട്. നല്ല രസമുണ്ട്, കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഫുഡ് തീർന്നു പോയപ്പോൾ മറ്റവൻ എൻ്റെ കൈക്കിട്ട് വരലിൽ നിന്ന് ചെറിയൊരു കൊത്തൊക്കെ തന്നു, പക്ഷേ മുറിവൊന്നും ഇല്ല കേട്ടോ. കൊത്താൻ അവർ മാക്സിമം ശക്തിയിലൊക്കെ കുത്തി നോക്കുന്നുണ്ട്, പക്ഷെ മുറിയൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് ഇതാ ഒരുത്ത എനിക്കൊരു ഉമ്മയൊക്കെ കൊടുത്തു, മറ്റവൻ എൻ്റെ ചെവി വന്ന് കുത്തി നോക്കുന്നുണ്ട്, ഷോള് വന്ന് തോണ്ടി നോക്കുന്നുണ്ട്, തലയിൽ വന്ന് കയറിയിരിക്കുന്നുണ്ട്. പേനുണ്ടോ നോക്കുകയാണെന്ന് തോന്നുന്നു. അതാ തൊടാൻ നോക്കുമ്പോഴത്തേക്ക് പറന്നുപോയി. അങ്ങനെ അത്രയേ ഉള്ളൂ നമ്മൾ 6 കൂട്ടിനുള്ളിൽ. പിന്നെ ചാച്ചുവും അതുപോലെ തന്നെ ഒന്ന് ഫുഡ് കൊടുക്കാൻ നിന്നു, ചെറിയ ഫോട്ടോസൊക്കെ എടുത്തു യുവാൻ്റെ കയ്യിലെടുത്തിട്ട്. ആദ്യം ഒരു കൂട്ടിൽ മാത്രം കയറിയാൽ മതി എന്നാണ് വിചാരിച്ചത്, പിന്നെ അതിൽ കയറി ഹരം പിടിച്ചപ്പോൾ മറ്റേ കൂട്ടിലും കൂടി കയറി കളയാമെന്ന് വിചാരിച്ചു. ഇവിടെയുള്ള ബേർഡ്സ് കുറച്ചുകൂടി ഗ്രീൻ കളറാണ് കുറച്ച് അധികമുള്ള അതിൻ്റെ തൂവലിലൊക്കെ, മറ്റേത് ഒരു ഓറഞ്ച് യെല്ലോ പിന്നെ എന്താ റെഡ് മിക്സ്. ഇത് അധികം ഗ്രീൻ കളറാണ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുക കേട്ടോ. നല്ല ഭംഗിയുള്ള ശരിക്കും തത്തമ്മേനെ പോലെയൊക്കെ തന്നെയല്ലേ കാണാൻ, ഇതിന് പക്ഷെ വേറെ എന്തോ പേരാണുള്ളത്. അതിനും ഇതേപോലെ തന്നെ മറ്റൊരു സെയിം പ്രോസസ്സ് തന്നെയാണ്, ഇവിടെ നമുക്ക് കയ്യിലൊരു ട്രേ തരും, അതിലവർ
കുറച്ച് സീഡ്സാണ് ഇടുന്നത്, നമ്മുടെ മത്തം കുരു പിന്നെ അങ്ങനെ എന്തൊക്കെ സീഡ്സാണ് ബേഡ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തരുന്നത്. കുറച്ച് കയ്യിലും തരും, അതേപോലെ തന്നെ പഴയ പോലെ തന്നെ കിളികൾ വരുന്നു, ഫുഡ് കഴിക്കുന്നു, നമ്മുടെ കയ്യിലിരിക്കുന്നു, തലയിലിരിക്കുന്നു, തോളിലിരിക്കുന്നു, നല്ല രസമാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ഈ പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഒരു 95% ഭാഗങ്ങളും മൃഗങ്ങളും പക്ഷികളൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു 1-2 സാധനങ്ങളും കൂടിയൊക്കെ ബാക്കിയുള്ളൂ. അങ്ങനെ നമ്മൾ ബേർഡിൻ്റെ കൂട്ടിനുള്ളിൽ നിന്നൊക്കെ പുറത്തിറങ്ങി ഇതവിടെ വന്നപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തൊരു കൂടുണ്ട്, അതിനുള്ളിൽ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എടുത്തുകൊണ്ടിരിക്കണ ഒരു വലിയൊരു ചെലന്തി ഉണ്ട് കേട്ടോ. അതിനകത്ത് നല്ല യമണ്ടൻ സാധനം ചെലന്തി, എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് എട്ടുകാലി ചെലന്തിയൊക്കെ ഭയങ്കര പേടിയാണ്. ഇതിനൊക്കെ കയ്യിലെടുക്കാനുള്ള ഓപ്ഷനാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ പോകില്ല, കാരണം അത്രയും പേടിയാണ്. ആൻഡ് ഇപ്പോൾ ഇതാ കഴിഞ്ഞു കേട്ടോ, വേറെ ഒന്നും ഞാൻ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇനി വേറെ ഒന്നും കാണാനില്ല. ഇപ്പോൾ അതാ ഇന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റോറിലേക്കാണ് നമ്മൾ വരുന്നത്. കുറേ ടോയ്സ് പിന്നെ കീ ചെയിൻസ് അങ്ങനെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. ഇത് ഒരു മിററാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരുപാട് നല്ല ഭംഗിയുള്ള മോഡൽസിലുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. നമ്മൾ കുഞ്ഞു മിററല്ല, നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ പുറത്തുനിന്നൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യുന്ന ആ ടൈപ്പ് സാധനങ്ങൾ, അങ്ങനെയുള്ള കുറേ ഉണ്ട്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ടോയ്സ്, കാസ്, പിന്നെ എന്താ സോഫ്റ്റ് ടോയ്സ്, തൊപ്പികൾ, കീ ചെയിൻസ്, നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കീ ചെയിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ അയച്ചൊരു കുഞ്ഞു സ്റ്റോർ, അതിലൂടെയാണ് നമ്മൾ ഇതിന്ന് പുറത്തേക്ക് ഇറങ്ങുക. സത്യം പറഞ്ഞാൽ അതിനകത്ത് കയറി കുടുങ്ങിയ അവസ്ഥയാണ്. യുവാന് ഓരോന്നെടുത്ത് പുറത്തേക്ക് ഇടുന്ന് താഴെ വെച്ച് ഉരുട്ടി നോക്കുന്നു, തിരിച്ചു വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല. അവിടെ തന്നെ അട്ട പറ്റിയ പോലെ ഇരിക്കുകയാണ് ഓന. അതിൻ്റെ ഉള്ളൊന്ന് പുറത്ത് കൊണ്ടുവരാൻ നമ്മൾ കുറേ പാടുപെട്ടു കേട്ടോ. പിന്നെ ഓന മാത്രം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഓരോ ഐറ്റംസും നോക്കി നിൽക്കുമ്പോൾ നമുക്കും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തോന്നുന്നില്ല. നല്ല രസമുണ്ട്, ഓരോ സാധനങ്ങളും നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ഇതിന് മുമ്പത്തെ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ വിഴുന്നതാ ഈ സൈഡിൽ നിന്ന് കുറേ കീ ചെയിൻസ് ഒക്കെ എടുത്തായിരുന്നു, 3-4 എണ്ണം. നമ്മളെല്ലാവരുടെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ള കീ ചെയിൻസ് ഞങ്ങളുടെ 3 പേരുടെ HSY ഉണ്ടായിരുന്നു. അതിൽ യുവാൻ്റെ മാത്രം പൊട്ടിപ്പോയിട്ടാണ്, ബാക്കിയുള്ള ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഈ പുറത്ത് വന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഈ വൈറ്റ് ഹോൾസിനെ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു. വൈറ്റ് ഹോൾസ് ആ സമയത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ മാത്രമേ ഫസ്റ്റ് ഇത് തുടക്കത്തിൽ കാണിച്ചുള്ളൂ. അപ്പോൾ വൈറ്റ് ഹോൾസ് ഭയങ്കര കാമായിട്ട് തോന്നി. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനം കുറച്ച് ആൾ കുരുത്തക്കേടാണെന്നൊരു തോന്നൽ ഇല്ലാതില്ല. ആൻഡ് അതിൻ്റെ സൈഡിൽ തന്നെ ഇതാ ഇങ്ങനെ ഒരു ചെറിയൊരു ഫുഡിൻ്റെ ഒരു സ്റ്റേഷൻ ഉണ്ടേ. അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും രണ്ട് ജ്യൂസും ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അതിൻ്റെ മുമ്പിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ, തൊട്ടടുത്ത് തന്നെ ഹോൾസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ നിന്ന് അപ്പുറമൊക്കെ മാറിയിരുന്നു. അവിടെ നേരെ മുന്നിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ അവർ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയപ്പം ചെയ്തിട്ടുണ്ട്. അവിടെ വെയിലൊന്നും കൊള്ളാതെ നല്ല സമാധാനമായിട്ടിരുന്ന് നമ്മൾ ഐസ്ക്രീമും ജ്യൂസും ഒക്കെ കുടിച്ചു. അതിൻ്റെ മുമ്പിൽ തന്നെ ഈ കുറച്ച് കോയിഫിഷിൻ്റെ ടാങ്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ വന്നപ്പോൾ മുതൽ അന്വേഷിക്കുന്നതാണ് സബർക്ക വന്നോ 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 എന്ന്. അപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും അതിനകത്ത് കയറിയിട്ട് ആ ഫ്രണ്ടിലുള്ള ഭാഗത്തിരിക്കുമ്പോൾ ആ ഒരു കുട്ടി അവിടെ ഇതേപോലെ ഊന്തിനെ പോലത്തെ ഈ ജീവിനെയായിട്ട് വെയിൽ കൊള്ളിക്കാനിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മൂപ്പർ ഭയങ്കര കാമാണ്, ഫസ്റ്റ് കണ്ടപ്പോൾ തൊടാൻ ചെറിയ പേടിയൊക്കെ തോന്നി, പക്ഷേ ആ കുട്ടി ഇങ്ങനെ തൊട്ട് കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് നല്ല രസം, നമ്മളും അതിനെ തലയിൽ ഇങ്ങനെ പതുക്കെ യുവാനൊക്കെ തൊട്ട് നോക്കി ആൻഡ് അതിനെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പുറത്തു വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞു. നമ്മളും അതിൻ്റെ കൂടെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് അതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കുട്ടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു കേട്ടോ. യുവാൻ ഭയങ്കര സീരിയസ് ആയിട്ട് അതിനെ നോക്കിയിരിക്കുന്നുണ്ട്. അവന് തൊടണം എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, എന്നാലും ഉള്ളിൽ എന്തോ ഒരു ഭയം, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അടങ്ങിയിരുന്ന് നോക്കുന്നത്. ബിയർഡ് ഡ്രാഗൺ ആണ്, ഇത് രണ്ടും വേറെ വേറെ ബ്രീഡാണ്. ഇഗ്വാനല്ല, കുറച്ച് ഉർദുവാണ്. പിന്നെ മുഖത്തില് ഫേസും ഡിഫറെന്റ് ആണ്. രണ്ടു റെപ്റ്റൈൽസ് തന്നെ, കോൾഡ് ബ്ലഡ് ആണ്. കുറച്ച് വെയിലെല്ലാം കൊള്ളാൻ വെച്ചാണ്. ജസ ജസ ഓക്കേ.
ചേട്ടാ ഇവിടുത്തെ പെർമനന്റ് എംപ്ലോയി ഒന്നല്ല, നമുക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം ജസ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ പെറ്റ് സ്റ്റേഷൻ വിസിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിപ്പോൾ തേർഡ് ടൈമാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഇതും അൺഫോർച്ചുനേറ്റ്ലി ഇപ്രാവശ്യം നമുക്ക് സബർദാനെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ, അതിൻ്റെ ഒരു വിഷമം കൂടി അറിയിക്കുന്നു. ആൻഡ് ഇവിടെ എല്ലാം പുതിയതാണ്, എല്ലാ ആംബിയൻസ് എല്ലാം മാറി നല്ല അടിപൊളിയാക്കി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം തീർച്ചയായും ഇവിടെ വന്നിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുക. അത്രയ്ക്ക് അടിപൊളിയാണ്, ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആനിമൽസ്, ബേർഡ്സ്, പിന്നെന്താ യോന്തുവർഗത്തിലൊക്കെ പെട്ട സാധനങ്ങളുടെ പല വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വിസിറ്റ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അപ്പം നമ്മൾക്ക് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ഈ മൂന്നാമത്തെ പ്രാവശ്യം കിട്ടി. ആൻഡ് താങ്ക് യു സോ മച്ച് പെറ്റ് സ്റ്റേഷൻ ടീം. ആൻഡ് പറ്റുകയാണെങ്കിൽ വീണ്ടും വരും. ഞങ്ങൾ സബർദാനെ കാണണം ഒരിക്കൽ കൂടി, കാണാൻ പറ്റുമെന്ന വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച്, മറ്റൊരു നല്ലൊരു വീഡിയോ വായിച്ച് നമുക്ക് വീണ്ടും കാണാം. ആൻഡ് ബൈ ഫ്രം എവറിത്തിങ് വിൽ ബി ഹിയർ. ബൈ.